യാത്ര പ്രതിപക്ഷത്ത് ഒരുപാട് നേതാക്കന്മാർ സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ജാഥ. കോൺഗ്രസുമായിട്ടോ കോൺഗ്രസ് പ്രത്യയശാസ്ത്രവുമായിട്ടോ ഒരു യോജിപ്പുമില്ലാത്ത കമൽഹാസനെ പോലെ ഒരാൾ, അത് അദ്ദേഹം വരികയാണ് കോസിന് വേണ്ടിയിട്ട്. ഗൗരി ലങ്കേഷ് കോൺഗ്രസ്സുകാരിയല്ല, കോസിന് വേണ്ടിയിട്ട് വരിക. ആ ജാഥയിൽ നിങ്ങൾ പങ്കെടുത്തില്ലല്ലോ. ഇനി പോട്ടെ, അത് കോൺഗ്രസിന്റെ പരിപാടി ആയതുകൊണ്ടാണ് നിങ്ങൾ പങ്കെടുക്കാത്തതെന്ന് ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ മറുപടിയായിട്ട് പറയുമായി. ഗൗരി ലങ്കേഷ് കോൺഗ്രസ്സുകാരിയല്ല, കോസിന് വേണ്ടിയിട്ട് വരിക. തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ രാഹുലേ, വല്ലാത്തൊരവസ്ഥയാട്ടോ അത്. വലിയ രാഷ്ട്രീയക്കാരനാണ് പോലും, കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിലൊക്കെ വാദിക്കാൻ വേണ്ടി വരുന്ന ആളാണ്. ഭാരത് ജോഡോ യാത്രയിൽ ഗൗരി ലങ്കേഷ് പങ്കെടുത്തു എന്ന്, കമൽഹാസൻ പങ്കെടുത്തതിനെക്കുറിച്ചും സ്റ്റാലിൻ പങ്കെടുത്തതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന വിവിധ ആളുകൾ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരത് ജോഡോ യാത്രയെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരികയാണ്. അങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നതിനടക്കാണ് ഗൗരി ലങ്കേഷ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗൗരി ലങ്കേഷ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊരു ഗതികേടാണിത്. ആരാണ് ഗൗരി ലങ്കേഷ് എന്നറിയോ രാഹുലിന്? സംഘപരിവാറുകാർ, RSS കാർ, അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകയായിരുന്നു ഗൗരി ലങ്കേഷ്. സംഘപരിവാറുകാർ അവരെ കൊന്നു കളഞ്ഞിട്ട് വർഷങ്ങളായി, എന്നിട്ട് ആ ഗൗരി ലങ്കേഷ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരായി സംഘപരിവാറിന്റെ കടന്നാക്രമണം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ വല്ലാണ്ട് പുണ്യാളനാക്കാനും പൊക്കിക്കൊണ്ടുവരാനൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഭാരത് ജോഡോ യാത്രയൊക്കെ തള്ളിക്കൊണ്ടു വന്നത്. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയാം, നിലവിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി, അതൊരു തർക്കവുമില്ല. ആ രാഹുൽ ഗാന്ധിക്കെതിരായി പോലും ഈ രാജ്യത്ത് മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇതുപോലൊരു നടപടിയെടുക്കാൻ, ഇതുപോലൊരു രാഷ്ട്രീയ വൃത്തികേട് കാണിക്കാൻ BJP തയ്യാറാവുന്നുണ്ടെങ്കിൽ, സംഘപരിവാർ തയ്യാറാവുന്നുണ്ടെങ്കിൽ, കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ആരെക്കുറിച്ചാണ്, ഏത് രീതിയിലാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെ കള്ളനെന്ന് വിളിക്കുമ്പോൾ അതിനുദാഹരണമായി പറയപ്പെട്ട രണ്ട് പേരുകളും കാട്ടുകള്ളന്മാർ തന്നെയായിരുന്നു. അതല്ലാതെ അദ്ദേഹം ഒരു ജാതിയെ അധിക്ഷേപിക്കണം എന്നുദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സത്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതുപോലൊരു നടപടി സംഘപരിവാർ എടുക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ വൃത്തികേടാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പോലും ഇങ്ങനെ നടപടി സ്വീകരിക്കാൻ, ഇങ്ങനെ രാഷ്ട്രീയ വൃത്തികേട് കാണിക്കാൻ സംഘപരിവാറിന് സാധിക്കുമെങ്കിൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്ഥിതി എന്താകും എന്നതിലാണ് ആശങ്ക. അതല്ലാതെ രാഹുലിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ആശങ്കയൊന്നുമല്ല. അതങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ അങ്ങനെ ചെയ്തു എന്നതല്ല വിഷയം. ആ പേരും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ വലിയ പുണ്യാളനാക്കാൻ ശ്രമിക്കുന്നവരോടാണ് ഞാനിത് പറയുന്നത്. ഇത് പറയേണ്ടി വരുന്നതാണ്, അറിയാലോ. സതീശൻ സാറിൻ്റെ ഒക്കെ കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുണ്യാളനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, രാഹുൽ ഗാന്ധി എന്താണ് എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നാടിൻ്റെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സംഘപരിവാറിനെ പേടിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിൽ അഭയം പ്രാപിച്ചൊരു വ്യക്തി, സ്വന്തം മണ്ഡലത്തിൽ ആളുകളുടെ പിന്തുണ വാങ്ങാൻ പറ്റാത്തൊരു വ്യക്തി, അതല്ലേ രാഹുൽ ഗാന്ധി. ഈ രാജ്യവും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയും വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഇപ്പോഴും കടന്നു പോവുകയാണ്. ആ പാർട്ടിയുടെ അമരക്കാരനായിട്ട് നിൽക്കാനോ, ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന സംഘപരിവാർ ഫാസിസ്റ്റുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കാനോ, പാർലമെൻറ്റിനകത്തോ ഇന്ത്യയുടെ തെരുവുകളിലോ ഫാസിസത്തിനെതിരെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാനോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഭാരത് ജോഡോ യാത്രയുടെ റൂട്ട് തന്നെ എങ്ങനെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
അതിനകത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ചില സ്തുതിപാഠകർ ആ സ്തുതിപാഠകർ പറയുന്നതിനനുസരിച്ച് വിഡ്ഢി വേഷം കെട്ടുന്ന ഒരു കോമാളിയായി രാഹുൽ ഗാന്ധി മാറിയ നാളുകളെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം മനസ്സിലായില്ലേ ഇപ്പോൾ എന്തായാലും എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ സംഘപരിവാറിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു വലിയ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു എന്നൊക്കെയാണ് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ പറയുന്നത് നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ തള്ളിക്കൊണ്ടുവരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഓവർ ആവരുത് അത്രയേ ഉള്ളൂ ഗൗരി ലങ്കേഷ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തു എന്ന് കൊള്ളാം എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്.